ഉണക്ക ചെമ്മീൻ നമുക്കൊരു ചട്ടിയിലിട്ട് ചുവന്ന നിറവും നല്ലൊരു മണം വരുന്നതായിരിക്കും ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയതിനെ നമ്മൾ തണുത്തതിന് ശേഷം നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കിയ ചെമ്മീനിലോട്ട് ആവശ്യത്തിന് പച്ചമുളക്, മുരിങ്ങയ്ക്ക, തക്കാളിക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുത്ത് പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് അടച്ചുവെച്ച് വേവിക്കാം. അതേസമയം നമുക്ക് തേങ്ങ, ഒരു കപ്പ് തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ വറുത്തരയ്ക്കാനാണ് പോകുന്നത്. അതിൽ മൂന്നാല് ചെറിയ ഉള്ളി കറിവേപ്പില ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നതായിരിക്കും ഫ്രൈ ചെയ്യാം. അടിയിൽ പിടിക്കാൻ പാടില്ല. എന്നിട്ട് പൊടിയിൽ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ, കശ്മീരി മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് ഒരു പച്ച നിറം മാറിയ ശേഷം തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. ഇവിടെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് തിളപ്പിക്കാം. ഈ സമയത്ത് നമ്മൾ പുളി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. കടുക് വറുക്കാം. വെളിച്ചെണ്ണയും നമുക്ക് കടുക് ഇട്ട് ഒറ്റമുളകും കറിവേപ്പില ഇട്ട് കടുക് പൊട്ടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അടിപൊളി നമ്മുടെ ഉണക്ക ചെമ്മീൻ കറി റെഡിയായിട്ടുണ്ട്. മിന്നു ഇത് ഇടിയപ്പത്തിനോട് കഴിച്ചത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. വേറെ വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.